മഹാഭാരതത്തിൽ പ്രധാനപ്പെട്ട രണ്ട് അമ്മ കഥാപാത്രങ്ങളെയാണ് വ്യാസൻ പറയുന്നത്. അതൊന്ന് ഗാന്ധാരിയും ഒന്ന് കുന്തിയുമാണ്. അവർ രണ്ടുപേരും ബന്ധുത്വമുള്ള രണ്ടമ്മമാരാണ്, പക്ഷെ ഒരുപാട് വ്യത്യസ്തരാണ്. ഗാന്ധാരി ജനിച്ചത് ഗാന്ധാരത്താണ്. അത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ കണ്ഡഹാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് കണ്ഡഹാർ ഉൾപ്പെട്ട സിന്ധു നദി തുടങ്ങിയ ഒരു വിശാലമായ രാജ്യമാണ് അന്നത്തെ ഗാന്ധാരം. ആ ഗാന്ധാരത്ത് സുബലൻ എന്നൊരു രാജാവിൻ്റെ പുത്രിയായി ഗാന്ധാരി ജനിച്ചു വളർന്നു എന്നാണ് വ്യാസൻ പറയുന്നത്. ഈ മഹാഭാരതം എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ ഉൾപ്പെടാത്ത ഒരുപാട് പ്രദേശങ്ങളെ കൂടി പരിഗണിച്ച് ആ കാലാവസ്ഥയും അവിടുത്തെ വിഭിന്ന സ്വഭാവങ്ങളും പ്രകൃതിയും മലയും പുഴയും ഒക്കെ ചേർന്ന് അതുകൂടെ ഉൾപ്പെട്ട ഒരു കഥാസഞ്ചയമാണ് ഈ മഹാഭാരതത്തിൽ വ്യാസൻ പറഞ്ഞു വച്ചിട്ടുള്ളത്. പിന്നെ അതിൽ ഒരുപാട് കൂട്ടിച്ചേർക്കലുകൾ വന്നിട്ടുണ്ട്. ഗാന്ധാരത്തിലെ സ്ത്രീകൾ ഇപ്പോഴും നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ പരമസുന്ദരിമാരാണ്. അപ്പം ഗാന്ധാരിയും ഒരു സുന്ദരിയായിരിക്കാനാണ് സാധ്യത. ആ ഗാന്ധാരത്തിൽ ജനിച്ച് സുബലൻ്റെ രാജകൊട്ടാരത്തിൽ വളർന്നു വന്ന ഗാന്ധാരി വളരെ വലിയൊരു ഭക്തയായിരുന്നെന്നാണ്, ഒരു ശിവഭക്തയായിരുന്നെന്നാണ്. ആ കാലത്ത് തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഏറ്റവും പ്രബലമായ ഒരു ദൈവസങ്കല്പം ശിവനാണ്. അത് ഈ മലയുമായി ബന്ധപ്പെട്ട് ശിവൻ്റെ ഒരു രൂപം ഒരു ഭൂമിയുടെ രൂപം തന്നെയാണ് ശിവനെ വർണ്ണിച്ചിട്ട്. ഒരാളല്ല ശിവൻ, അതൊരു ഭൂപ്രതീകമാകാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെ ഭൂപ്രതീകമായ ഒരു ദൈവസങ്കല്പം സ്വാഭാവികമായി ദ്രാവിഡ സങ്കല്പമാകാനാണ് സാധ്യത. അതുകൊണ്ട് ശിവൻ ആര്യൻ വരുമ്പോഴേ ഇവിടെയുള്ള ദേവനാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം മിക്കവാറും ഏറ്റവും ജനകീയനായ അന്നത്തെ ഒരു ദേവതാ സങ്കല്പത്തിൽ ശിവനുണ്ട്. അപ്പോൾ ശിവഭക്തയായ ഈ ഗാന്ധാരിക്ക് ശിവനിൽ നിന്നൊരു വരം കിട്ടിയിട്ടുണ്ടെന്നാണ്. അത് നിനക്ക് 100 മക്കളുണ്ടാവുമെന്ന്. സാധാരണയിൽ ഇന്നത്തെ കാലത്ത് കൊടുത്താൽ ഒരു നല്ല വരവൊന്നുമല്ലത്. അപ്പോഴേ പറയും ദൈവത്തെയാണെങ്കിലും അതൊഴിവാക്കി വേറെ എന്തെങ്കിലും തരണേ എന്ന് പറയും. പക്ഷെ ആ കാലത്ത് കൂടുതൽ കൂടുതൽ മക്കളുണ്ടാവുന്നത് മനുഷ്യൻ്റെ വലിയ വലിയ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വരം കിട്ടിയ ഗാന്ധാരി, ഗാന്ധാരിയുടെ സൗന്ദര്യം, ആ രാജ്യം, സുബലൻ്റെ പ്രൗഢി, ഇതെല്ലാം ആ കാലത്ത് ഹസ്തിനപുരത്തുള്ള രാജാക്കന്മാർ അറിഞ്ഞിരുന്നു. അപ്പോൾ ഹസ്തിനപുരത്ത് ധൃതരാഷ്ട്രവും പാണ്ഡുവും എല്ലാം വളർന്നു വന്നപ്പോൾ അവരെയെല്ലാം കാര്യങ്ങൾ നോക്കുന്നത് ഏതാണ്ട് അതുവരെ, അതിന് ശേഷമുള്ള മക്കളുടെ കാര്യത്തിൽ ഭീഷ്മർക്ക് വലിയ കാര്യമൊന്നുമില്ല, ഭീഷ്മരാണ്. അങ്ങനെ അദ്ദേഹത്തിനാണെങ്കിൽ ഈ മക്കളില്ലാത്തത് കൊണ്ടുണ്ടായ വിഷമങ്ങൾ വന്നുപെട്ട് അന്തപ്പുരങ്ങളിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷവും ആശങ്കകളും എല്ലാം അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരുപക്ഷെ ആഗ്രഹിച്ച് കാണും ഇങ്ങനെ 100 മക്കളുണ്ടാകുന്ന ഒരു പെണ്ണിനെ കെട്ടിയാൽ മിക്കവാറും ഹസ്തിനപുര പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന്. അങ്ങനെ അദ്ദേഹം ധൃതരാഷ്ട്രർക്ക് വേണ്ടി ഗാന്ധാരിയെ ആളവിട്ട് സുബലനോട് ആവശ്യപ്പെടുകയാണ്. ഈ ഹസ്തിനപുരം പോലുള്ള ഒരു രാജ്യം ഈ സിന്ധു ഗംഗാ സമതലവക്കൾ ഉൾപ്പെട്ട ഒരു വലിയ രാജ്യത്തിൻ്റെ രാജ്ഞിയാകാൻ ഭാഗ്യമുള്ളവളാണ് മോളെന്ന് വന്നപ്പോൾ മറ്റെല്ലാ കുറവുകളും മറന്ന് ധൃതരാഷ്ട്രർ സ്വാഭാവികമായി അന്ധനാണ്, സുബലൻ സമ്മതിക്കുകയാണ്.
അത് എല്ലാ കാലത്തും അങ്ങനെയാണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. അതായത് ഒരുപാട് ധനമുള്ള ഒരു മോഹം അച്ഛനോ അമ്മയ്ക്കോ ബന്ധുക്കൾക്കോ ഉണ്ടായാൽ മകൾക്ക് കിട്ടുന്ന ഭർത്താവിൻ്റെ മറ്റയോഗ്യതകൾ നമ്മൾ ഈ യോഗ്യത കൊണ്ട് മറികടക്കും. അപ്പം സുബലനും അങ്ങനെ ആഗ്രഹിച്ച് കാണും, ഇത്ര വലിയൊരു രാജ്യത്തെ ഒരു രാജാവിൻ്റെ വധുവായി സ്വന്തം മകൾ പോകുമ്പോൾ അയാൾക്കുള്ള മറ്റു കുറവുകൾ ഈ രാജ്യത്തിൻ്റെ വലിപ്പം കൊണ്ട് ഈ കണ്ണില്ലാത്ത കുഴപ്പം മറക്കാം എന്ന് കരുതി കാണും. ഗാന്ധാരിയാണെങ്കിൽ ഒരു ഭക്ത എന്ന നിലയിലും കൊട്ടാരത്തിൻ്റെ ഇഷ്ടപ്പെട്ട കുടുംബത്തിലെ കുട്ടി എന്ന നിലയിലും ഈ കെട്ടിക്കൊണ്ടു പോകാൻ തീരുമാനിക്കപ്പെട്ട ഭർത്താവിന് കണ്ണുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും അപ്പൊ ഗാന്ധാരിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും ഗാന്ധാരി വിദൂരമായ ഒരു ദേശത്തെ വലിയ ഒരു രാജ്യത്തിലെ ഒരു രാജകുമാരൻ്റെ വധുവായി തന്നെ അയക്കാനുള്ള അച്ഛൻ്റെ നിർദ്ദേശത്തെ അനുസരിക്കുകയാണ്. അങ്ങനെയാണ് ഗാന്ധാരി അസ്തിനപുരം കൊട്ടാരത്തിലെ വധുവായി വരാൻ തീരുമാനിക്കുന്നത്. ഗാന്ധാരിക്ക് കൂട്ടുവരുന്ന രഥത്തോടൊപ്പം പടയാളികളുണ്ട്, ഗാന്ധാരിയേക്കാൾ പ്രായമുള്ള ഒരു സ്ത്രീയുണ്ട്, തോഴി പോലെ ഗാന്ധാരിയുടെ സഹോദരനായ ശകുനിയുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് ഗാന്ധാരി മിക്കവാറും രഥത്തിൽ തന്നെ ഇരുന്ന് ചിലപ്പോൾ പുഴയോരത്തെത്തുമ്പോൾ അവിടേക്ക് ഇറങ്ങി നടന്ന് വനപ്രദേശങ്ങൾ കണ്ട് പുഴകൾ കടന്ന് മരത്തണലിരുന്ന് പലരോടും എന്ന് പറഞ്ഞാൽ മിക്കവാറും വന്ന തോഴിപോലുള്ള തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് വന്ന സ്ത്രീയോട് സംസാരിച്ചു ഗാന്ധാരി ഹസ്തിനപുരം അതിർത്തിയിലെത്തുകയാണ്. അപ്പോൾ അവിടെ വലിയ സ്വീകരണമാണ്. അതിൻ്റെ ആർഭാടമൊക്കെ കണ്ട് ഗാന്ധാരി സന്തോഷിക്കുകയാണ്. ഗാന്ധാരി കൊട്ടാരത്തിലെത്തി ആ കൊട്ടാരവും ചുറ്റുപാടും അവിടുത്തെ യമുനാതീരവും അതിനപ്പുറത്തെ കാടും ഒക്കെ കാണുമ്പം ഗാന്ധാരിക്ക് തൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പതുക്കെ പതുക്കെ ഈ തൻ്റെ രാജ്യത്തെക്കാൾ വലിപ്പമുള്ള സമതലവും കാടും പുഴയും അതുമൊക്കെ കണ്ട് മറക്കുകയാണ്. നമ്മളും അങ്ങനെയാണ്. നമ്മൾ നമ്മളെ അമ്മയെ മറക്കുന്നത് ചിലപ്പം അമ്മയേക്കാൾ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെയോ അല്ലെങ്കിൽ നമ്മുടെ വീടിനേക്കാൾ വലിയൊരു വീടിൻ്റെ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ ചിലപ്പം നമ്മളെ വീട് നമ്മൾ മറന്നു പോകും. ഇപ്പോഴൊരുപാട് പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്. അമേരിക്കയിൽ പോയി ഒരു മതയമ്മയെ കാണുമ്പോൾ ചിലപ്പം നാട്ടിലുള്ള സ്നേഹിക്കുന്ന കറുത്ത പെണ്ണിനെ മറന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അതാണ് മാത്രമല്ല, പെണ്ണുങ്ങളും അങ്ങനെയുണ്ട്. അതൊരു മനുഷ്യ സ്വഭാവമാണ്. ഗാന്ധാരി പക്ഷേ അങ്ങനെ അങ്ങ് മറക്കുന്നില്ല. എന്നാലും തൻ്റെ രാജ്യത്തിന് ഇത്ര വലിപ്പമില്ലെന്നും തൻ്റെ കൊട്ടാരത്തിന് ഇത്ര ആർഭാടമില്ലെന്നും തൻ്റെ നാട്ടിൽ ഈ ഗംഗയെപ്പോലെ ഒരു നദിയില്ലെന്നും ഒക്കെ ഗാന്ധാരിക്ക് സ്വാഭാവികമായി തോന്നിക്കാണും. അപ്പം ഈ കൊട്ടാരത്തിലിങ്ങനെ താമസിച്ച് ഗാന്ധാരിയുടെ കൂടെ കഴിയുന്ന തോഴിയാണ് ഓരോ ദിവസവും പോയി കൊട്ടാരത്തിലെയും ചുറ്റുപാടുമുള്ള വിശേഷങ്ങൾ വന്ന് ഗാന്ധാരിയോട് പറയുന്നത്. അപ്പോൾ ഒരുപാട് നല്ല വിശേഷങ്ങളാണ് എല്ലാ ദിവസവും വന്ന് പറയുന്നത്. അപ്പോൾ നല്ല വിശേഷങ്ങളെല്ലാം കേൾക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഗാന്ധാരിക്ക് ഓരോ ദിവസവും ഇഷ്ടമുള്ള ഭക്ഷണത്തോടൊപ്പം ആ ഭക്ഷണത്തെക്കാൾ ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ള മനസ്സിനുള്ള വിഭവങ്ങൾ വാർത്തകളായി കിട്ടുമ്പോഴാണ്. അതെല്ലാം ഗാന്ധാരിയുടെ ഇഷ്ടത്തോഴി ഗാന്ധാരിയോട് ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും പുറത്തു പോയി കുറച്ച് സമയം പുറത്ത് ചെലവഴിച്ച് തിരിച്ചു വരുന്ന തോഴിയെ കാത്ത് ഗാന്ധാരി എന്ന സുന്ദരിയായ ഈ കണ്ഡഹാറിലെ പെൺകുട്ടി ഇരിക്കും. കാരണം എന്തെങ്കിലും നല്ല വിശേഷങ്ങളുമായി തനിക്ക് അതുവരെ കേൾക്കാൻ കഴിയാത്ത മനോഹരമായ ഭൂപ്രദേശങ്ങളുടെ വിവരണങ്ങളുമായി മനുഷ്യരുടെ കരുത്തുമായി കൊട്ടാരത്തിൻ്റെ അഴകുമായി
ആ കൊട്ടാരത്തോട് വിനീത വിധേയത്വമുള്ള നാട്ടുകാരുടെ മുഖങ്ങളിൽ കാണുന്ന തൃപ്തിയുമായിട്ടൊക്കെ ഗാന്ധാരിയുടെ അടുത്തൊന്ന് പറയുകയാണ്. ഒരു ദിവസം ആ തോഴിയാണ് വൈകിട്ട് ചിരിക്കുന്നതല്ലാത്ത ഒരു മുഖവുമായി, ഏതാണ്ട് ദുഃഖവും സങ്കടവും നിഴലിക്കുന്ന കണ്ണുമായി ഗാന്ധാരിയുടെ മുന്നിലെത്തുന്നത്. അപ്പൊ ഗാന്ധാരിക്ക് തന്നെ തോന്നുന്നുണ്ട് എന്തോ വിഷമമുണ്ടെന്ന്. അപ്പൊ ഗാന്ധാരിയോട് ആ തോഴി അന്നാണ് പറയുന്നത്, നിനക്ക് ഈ കൊട്ടാരവും ഈ വലിയ രാജ്യവും ഈ മറ്റ് സൗകര്യങ്ങളും ഈ ആർഭാടവും അലങ്കാരവും എല്ലാം ഉള്ളപ്പോഴും നീയും ഞാനുമെല്ലാം ചതിക്കപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഗാന്ധാരി ചോദിക്കുന്ന അതെന്തെന്നാണ്. അപ്പോഴാണ് ആ സ്ത്രീ ഗാന്ധാരിയോട് പറയുന്നത്, നിന്റെ ഈ സൗന്ദര്യവും നിന്റെ ശരീരവടിവും നിന്റെ ചിരിയും നിന്റെ കണ്ണിൻ്റെ അഴകും നിന്റെ സ്നേഹവും പ്രണയവും കാമവും ഒന്നും കാണാൻ പറ്റാത്ത ഒരന്ധനാണ് നിന്റെ വരനായി വരുന്നത്. സത്യത്തിൽ അത് ഗാന്ധാരിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. ഗാന്ധാരി ബോധം കെട്ട് വീണതാണ്. പക്ഷേ അവിടെ ഒരു ഒരു പ്രശ്നം നമ്മുടെ ഇന്നത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഇത്രയൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ടായാൽ ഇന്നത്തെ അവസ്ഥയനുസരിച്ച് വിറ്റെന്ന് വിവാഹമോചന കേസ് വരും. ഒരു പെണ്ണും സഹിക്കല. ഇപ്പം ഈ തിരുവനന്തപുരത്ത് രണ്ട് എഞ്ചിനീയർമാർ തമ്മിൽ കല്യാണം കഴിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പം ഡിവോഴ്സ് നോട്ടീസ് പോയി. അപ്പോൾ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, അതിൻ്റെ കാര്യം ആ കല്യാണം നടത്തിക്കൊടുത്തതിൽ അദ്ദേഹവും പങ്കാളിയാണ്, അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും കൂടെ പിന്നെ എഞ്ചിനീയർമാരാണ്, ജോലി ചെയ്ത് ജീവിക്കുന്നവരാണ്, അവിടെ പരിചയമുണ്ട്, കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ഫ്ലാറ്റിൻ്റെ മുറിയിലെത്തിയപ്പോഴാണ് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, നീ ഒരു കാപ്പി ഉണ്ടാക്കിത്തരാം. അപ്പം രണ്ടുപേരും എഞ്ചിനീയർ ആയതുകൊണ്ട് രണ്ടുപേരും ജോലിയുള്ളതുകൊണ്ട് അവിടെ ഒരു സമത്വം ഉണ്ടല്ലോ. ഭാര്യ ഭർത്താവിനോടും പറഞ്ഞു, നിങ്ങളൊരു കാപ്പി ഉണ്ടാക്കിത്തരാം. അപ്പം ഇയാൾ ഒന്നുകൂടെ പറഞ്ഞു, നീ ഒരു കാപ്പി ഉണ്ടാക്കിത്തരൂ. ഇവരും ഒന്നുകൂടെ പറഞ്ഞു, നിങ്ങളൊരു കാപ്പി ഉണ്ടാക്കിത്തരൂ. അപ്പോൾ ഒരു അഞ്ചാറ് തവണ പറഞ്ഞപ്പോൾ ഭർത്താവിന് ദേഷ്യം വന്നു. ഭർത്താവിന് ദേഷ്യം വന്നപ്പം ഭാര്യയ്ക്കും ദേഷ്യം വരാം, കാരണം അതിലൊക്കെ ഒരു സമത്വം വേണമല്ലോ. സംഗതി എന്താന്ന് വെച്ചാൽ രണ്ടുപേർക്കും പലതും അറിയാമെങ്കിലും കാപ്പി ഉണ്ടാക്കാൻ അറിയത്തില്ല. അപ്പോൾ ഭർത്താവ് തീരുമാനിച്ച് ഒരു കാപ്പി പോലും ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്ത ഭാര്യ എനിക്ക് വേണ്ടെന്ന് ഭാര്യയും തീരുമാനിച്ചു. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു കാപ്പിയെങ്കിലും കിട്ടി ഇയാളെ കയ്യിൽ നിന്ന് മരിക്കാൻ എനിക്ക് ഭാഗ്യമില്ലല്ലോ, അതുകൊണ്ട് ഇയാളുമായിട്ട് ജീവിക്കാൻ എനിക്കും പറ്റുകയല്ല, ബന്ധമൊഴിഞ്ഞു. അപ്പം അങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പോലും, കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റാത്ത തരത്തിൽ കഴിഞ്ഞ വർഷമൊക്കെ കേരളത്തിൽ കുടുംബകോടതികളുണ്ടായ വിവാഹമോചന കേസുകളുടെ കേരളത്തിലെ നിയമസഭയിൽ വെച്ച കണക്കനുസരിച്ച് 50,886 ഇതൊരു വർഷമാണ്. ഇതൊരു 2001 3000 താഴെയായിരുന്നു. അതുകൊണ്ട് ചിലത് പറയുന്നത് ചിലർ കല്യാണം കഴിക്കുന്നത് തന്നെ വിവാഹമോചനം നടത്തി അതെങ്ങനെയാണെന്നറിയാനാണ്, കാരണം ഇത് കഴിച്ചാലേ നടത്താൻ പറ്റൂ. അപ്പം ഇങ്ങനെയുള്ള ഒരു കാലത്താണ് അന്നൊരു പെണ്ണ്, അതും ഒരു രാജകുമാരി, ഇറക്കി വിട്ടാൽ പോകാൻ വീടുള്ള അല്ലെങ്കിൽ തന്നെ പരിചരിക്കാൻ ആളുള്ള, അതിൻ്റെ അഹങ്കാരമോ ആർഭാടമോ ഒക്കെ കൊണ്ടു നടക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് ധരിക്കുന്ന ഒരു പെണ്ണ് ഇങ്ങനെ തൻ്റെ അഴക് കാണാൻ പോലും പറ്റാത്ത ഒരാളാണ് തനിക്ക് കിട്ടുന്ന വരനെന്നറിഞ്ഞ് ബോധം കെട്ട് വീണിട്ടും ആ പെണ്ണ് വീട് വിട്ടു പോയില്ല. പോയില്ല എന്ന് മാത്രമല്ല, ഇതനുഭവിക്കാൻ സഹിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണെന്ന് അവൾ തീരുമാനിച്ചു. പക്ഷേ അവളൊരു തീരുമാനമെടുത്തു. ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുമ്പോഴാണ് ഈ വ്യാസൻ്റെ കഥാപാത്ര സൃഷ്ടിയുടെ ഒരു മനോഹാരിതയും
എല്ലാ കാലത്തേക്കുമുള്ള മനസ്സിൻ്റെ ഭാവങ്ങളും നമ്മൾ ഒരുപക്ഷെ വ്യാസൻ്റെ ഓരോ അക്ഷരങ്ങളെയും ആരാധിക്കാവുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്നത്. ഗാന്ധാരി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സാധാരണ ഒരു പെൺകുട്ടി ചെയ്യുന്നതല്ല. ഇപ്പോഴും എപ്പോഴും ചരിത്രത്തിൽ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയല്ല. കഥയിൽ തന്നെ അത്തരം സംഭവങ്ങൾ അധികമില്ല എന്നാണ് തോന്നുന്നത്. എന്നെ കാണാൻ പറ്റാത്ത ഒരാളെ എനിക്കും കാണണ്ട, അതിലൊരു പ്രതിഷേധം ഉണ്ടാവാം, എന്നാൽ ഒരു സമത്വബോധം ഉണ്ടാവാം. കാരണം എന്താന്ന് വെച്ചാൽ ഈ അന്ന് മുതൽ കറുത്ത തുണി കൊണ്ട് അതും ഒരു പട്ടു തുണി കൊണ്ട് തൻ്റെ കണ്ണ് മൂടിക്കെട്ടി ഗാന്ധാരി നടക്കാൻ തീരുമാനിക്കുകയാണ്. ഗാന്ധാരിക്ക് കണ്ണുണ്ട്, എല്ലാം കാണാനുള്ള കണ്ണുണ്ട്. പക്ഷെ ഗാന്ധാരി വേണ്ടെന്ന് വയ്ക്കുകയാണ്. വേണ്ടെന്ന് വെച്ചത് രണ്ട് കാരണങ്ങളാലാവാം. ഈ കണ്ണില്ലാത്ത ഭർത്താവിന് ഒരുപക്ഷെ കണ്ട് വെറുത്തു പോകാം. അങ്ങനെയാണെങ്കിൽ ഒരു പത്നി, ഭാര്യ എന്നതല്ല, ഈ പത്നി എന്ന അർത്ഥത്തിൽ ഒരു പത്നി കാത്തു സൂക്ഷിക്കേണ്ട മഹത്തായ ചില മൂല്യങ്ങളുണ്ട് ആ വാക്കിൽ. ഈ പതി എന്ന വാക്കിലും അതുണ്ട്. അപ്പം അത് ഗാന്ധാരിക്ക് ഒരുപക്ഷെ ഭർത്താവിന് കണ്ണില്ല എന്നതുകൊണ്ട് അയാളെ വെറുത്തു പോകാനുള്ള സാധ്യതയുണ്ട്. ആ പാപം, ആ തെറ്റ് തന്നിൽ നിന്നുണ്ടാവരുത് എന്ന് ഗാന്ധാരി ആഗ്രഹിച്ചിരിക്കുക. രണ്ട്, വേറൊരു അപകടം, കണ്ണില്ലെങ്കിലും അയാളുടെ കരുത്തിനെ, തനിക്ക് കാണാവുന്നത് കൊണ്ട് അയാളുടെ കണ്ണില്ലാത്ത അഴകിനെയൊക്കെ ആരാധിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതും തനിക്ക് വേണ്ടെന്ന് വെച്ച് കാണും. ഈ മനുഷ്യന് രണ്ട് അപകടങ്ങളുണ്ട് കണ്ണുകൊണ്ട്. കണ്ണുകൊണ്ടുള്ള രണ്ട് അപകടങ്ങൾ നമ്മളെ ഒരുപാട് തെറ്റുകൾ ചെയ്യിക്കുന്ന ഒരു അവയവവും ഈ പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ണാണ്. ഇത് സത്യത്തിൽ ഇല്ലാതാക്കിയാൽ ഒരുമാതിരി പ്രശ്നങ്ങളെല്ലാം ഭൂമിയിൽ ഇല്ലാതാവും. അതുകൊണ്ട് ഇപ്പം കണ്ണാശുപത്രിയിലൊക്കെ നല്ല തിരക്കാണ്. കാരണം കണ്ണിന് അസുഖം കൂടുതലാണ്. അതായത് കണ്ണുകൊണ്ട് ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണിന് അസുഖം മിക്കവാറും എല്ലാവർക്കും വരുന്നുണ്ട്. അത് ഏത് ഏതുകൊണ്ടാണോ തെറ്റ് ചെയ്യുന്നത് അതിനൊരു അപകടം കൊടുക്കുന്നു എന്നത് ഒരു ഒരു കാവ്യനീതിയാണത്. ഗാന്ധാരി എന്തായിരുന്നല്ലോ അത് വേണ്ടെന്ന് വെച്ചു. താൻ അദ്ദേഹത്തെ സ്നേഹിച്ചു പോകാം എന്നതും അവരൊരു ഒരുപക്ഷെ ഒരു കുറ്റമായി കണ്ടു. വെറുത്തു പോകാം എന്നതും ഒരു കുറ്റമായി കണ്ടു. അതുകൊണ്ട് ഈ ഇന്ദ്രിയത്തെ മൂടിവെക്കാൻ ശ്രമിച്ചു. സത്യത്തിൽ അവിടെ ഗാന്ധാരി ഭീഷ്മരെ മറികടക്കുന്നുണ്ട്. ഭീഷ്മരാണ് മഹാഭാരതത്തിൽ ഒരു പ്രതിജ്ഞയെടുത്ത് ഒരുതരം നിഷ്ഠ കൊണ്ട് മറ്റെല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഒരു കഥാപാത്രമായിട്ട് വ്യാസൻ പറയുന്നത്. പക്ഷെ കണ്ണ് മൂടിക്കെട്ടാത്തത് കൊണ്ട് ഭീഷ്മർ ഒരുപാട് പാപം ചെയ്യേണ്ടി വരുന്നുണ്ട്. ഭീഷ്മർ സ്വന്തം ലൈംഗിക വാസനയെയും സ്ത്രീ പുരുഷ ബന്ധ താല്പര്യങ്ങളെയും എല്ലാം നിരാകരിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാതിരിക്കുന്നുണ്ട്. താൻ കൊട്ടാരം അധികാരം ആവശ്യപ്പെടുകയല്ല, പക്ഷെ കൊട്ടാരം അധികാരം ആവശ്യപ്പെട്ടില്ലെങ്കിലും അദ്ദേഹം ഒരുപാട് കാലം ഭരിക്കുന്നുണ്ട്, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. പക്ഷെ ഗാന്ധാരി ഒരൊറ്റ തുണി കൊണ്ട് ഒരു പ്രതിജ്ഞയും എടുക്കാതെ തൻ്റെ കണ്ണ് മൂടിക്കെട്ടി. തനിക്ക് കിട്ടിയ ഒന്നിനെ ഗാന്ധാരി ഒരിന്ദ്രിയത്തെ അവഗണിച്ച് സ്വീകരിക്കുകയാണ്. പക്ഷെ ആ സ്വീകരണത്തിന്, ആ സ്വീകാര രീതിക്ക് ഒരു സന്യാസിയുടേതിനേക്കാൾ കടുപ്പമുണ്ട്. ഗാന്ധാരി സ്വന്തം ഇന്ദ്രിയത്തെ വല്ലാതെ നിഷ്പ്രഭമാക്കുകയാണ്. അതിനുശേഷം ആ കഥാപാത്രത്തിൻ്റെ പോക്കിൽ ഗാന്ധാരി ചിലപ്പം ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ കണ്ണഴിക്കുകയാണ്. രണ്ട് തവണയാണ് ഗാന്ധാരി അങ്ങനെ സംഭവിക്കുന്നത്. രണ്ട് വ്യത്യസ്ത സന്ദർഭങ്ങളാണ്, അത് ഞാൻ പിന്നെ പറയാം. ഗാന്ധാരി എന്തായിരുന്നാലും കണ്ട് കണ്ണ് മൂടിക്കെട്ടി ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ഒരാൾ സ്വയം അന്ധനാണ്, മറ്റൊരാൾ അന്ധത, തൻ്റെ ഭർത്താവ് അന്ധനായതുകൊണ്ട് അത് കണ്ണുണ്ടെങ്കിലും താൻ അന്ധയാണെന്ന് വിശ്വസിച്ച്
ആ അവയവം തുറക്കാതെ ജീവിക്കുകയാണ്. എന്തുകൊണ്ടാണ് വ്യാസൻ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്? നമുക്ക് സാധാരണഗതിയിൽ കഴിയാത്ത ഒരു കാര്യമാണ്, സാധാരണഗതിയിലല്ല അസാധാരണഗതിയിൽ തന്നെ കഴിയാത്ത ഒരു കാര്യമാണ്. നമുക്ക് നമ്മുടെ ചില അവയവങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം കാണിക്കാൻ പറ്റും. അങ്ങനെ അത്ഭുതം കാണിക്കാൻ ഈ കഥാപാത്രത്തെ കൊണ്ട് കണ്ണ് മൂടിക്കെട്ടി നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായി നിർത്തുകയാണ് ഗാന്ധാരിയെ. അതുകൊണ്ട് തന്നെ ഒരു കുന്തിയാവാനൊക്കെ ചിലപ്പോൾ വേറെ ചിലർക്കും പറ്റും, പക്ഷെ ഒരു ഗാന്ധാരിയാവാൻ അങ്ങനെ ഇങ്ങനെ പറ്റുകയില്ല. ഈ വ്യാസൻ ചില കഥാപാത്രങ്ങളിലൂടെ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ആവാൻ പറ്റും, പക്ഷേ അങ്ങനെ ആകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിലത് ചെയ്യേണ്ടി വരും. നമുക്ക് അങ്ങനെ ആകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. ഇത് മനുഷ്യൻ്റെ ഒരു പരിമിതിയും മനുഷ്യമോഹങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രതിസന്ധിയും കൂടിയാണ്. ഇത് ഈ ഗാന്ധാരി എന്ന കഥാപാത്രത്തിലൂടെ വ്യാസൻ വളരെ ഭംഗിയായി പറയുന്നുണ്ട്. ഗാന്ധാരിയുടെ വലിയൊരു പ്രത്യേകത, ഗാന്ധാരിക്ക് ഈ ശിവഭക്തി കൊണ്ട് ലഭിച്ച ഈ മക്കൾ സമ്പാദ്യം എന്നത് വ്യാസനും വന്ന് കൊടുക്കുന്നുണ്ട്. ഗാന്ധാരി വ്യാസനും പറയുന്നുണ്ട്, ഒരിക്കൽ വന്ന് ഗാന്ധാരിയെ കണ്ട് ഗാന്ധാരിയുടെ ഈ മൂടിക്കെട്ടിയ കണ്ണും സൗന്ദര്യവും മക്കളെക്കുറിച്ചുള്ള ആഗ്രഹവും ഒക്കെ കൊണ്ട് വ്യാസനും പറയുന്നുണ്ട് നിനക്ക് 300 മക്കളുണ്ടാവും. ഗാന്ധാരി മക്കളെ വല്ലാതെ ആഗ്രഹിച്ചു, ഒരുപാട് മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചു, പക്ഷേ അവർ പുരുഷനെ ആഗ്രഹിച്ചില്ല. അതായത് ധൃതരാഷ്ട്രെ വല്ലാതെ ഗാന്ധാരി ആഗ്രഹിച്ചില്ല, പക്ഷേ തനിക്ക് 100 മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. നേരെ തിരിച്ചാണ് കുന്തി. കുന്തി ദുർവാസാവിനെ പരിചരിച്ച് കുന്തിക്ക് നിനക്ക് ഏത് ദേവന്മാരിൽ നിന്നും 5 പുത്രന്മാരെ കിട്ടാൻ ഞാനിതാ 5 വരം തരുന്നു എന്ന് കൊടുത്തു ദുർവാസാവ്. ഗാന്ധാരി മക്കളെ ആഗ്രഹിച്ചില്ല, പക്ഷേ സൂര്യനെ ആഗ്രഹിച്ചു. സാധാരണ ഏത് പെണ്ണും പുരുഷനെ ആഗ്രഹിക്കും, മക്കളെ ആഗ്രഹിക്കില്ല. പക്ഷെ ഗാന്ധാരി നേരെ തിരിച്ചാണ്, പുരുഷനെ ആഗ്രഹിച്ചില്ല, മക്കളെ ആഗ്രഹിച്ചു. ഇത് ഗാന്ധാരിയും കുന്തിയും, കുന്തിക്ക് ഒരുപാട് സവിശേഷമായ പ്രത്യേകതകളുള്ള ഒരു അമ്മയാണ് കുന്തി, പക്ഷെ അത് പിന്നെയാണ് കുന്തിയിൽ വരുന്നത്. ഗാന്ധാരി നേരെ തിരിച്ചാണ്. ഇപ്പൊ സാധാരണ ഒരു സ്ത്രീക്ക് അങ്ങനെ തോന്നാത്ത ഒരു കാര്യമാണ് ആ പ്രായത്തിൽ. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ മക്കളെ ഒരുപാട് തരത്തിൽ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് പിന്നെ പ്രാർത്ഥനകളോ പിന്നെ മറ്റ് പരിശോധനകളോ മറ്റ് മരുന്നുകളോ ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷേ ഗാന്ധാരിയും കുന്തിയും തമ്മിലുള്ള വ്യത്യാസം, കുന്തി ആഗ്രഹിക്കുന്നത് സൂര്യനെയാണ്, സൂര്യനിൽ നിന്നൊരു പുത്രനെയല്ല. അതുകൊണ്ടാണ് ആ പുത്രനെ കിട്ടിയപ്പോൾ കുന്തിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു. ഗാന്ധാരി നേരെ തിരിച്ചാണ്, ഗാന്ധാരി ധൃതരാഷ്ട്രെ ആഗ്രഹിച്ചില്ല, പക്ഷേ തനിക്ക് ഒരുപാട് മക്കൾ വേണമെന്ന് ആഗ്രഹിച്ചു. ഈ രണ്ടാമത്തെ ആഗ്രഹം പല പിന്നെ സ്ത്രീകളും അല്ലെങ്കിൽ സ്ത്രീയുടെ പുരുഷനും ആഗ്രഹിക്കുന്നത് നല്ല മക്കളെയല്ല, സുന്ദരിയായ ഭാര്യയാണ്. അതൊരു പൊതു ആഗ്രഹമാണ്. ഈ മക്കളെ നല്ലതാഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരു സ്ത്രീയെ വേണമെന്ന് കരുതുകയും ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. മറിച്ച് സുന്ദരനായ പുരുഷനെയും സുന്ദരിയായ സ്ത്രീയെയും ആഗ്രഹിക്കുകയും അതിലുണ്ടാകുന്ന മക്കളെ ഒരു ശല്യമായി കരുതുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ വേണ്ടായിരുന്നുവെന്ന് കരുതുന്ന ഒരുപാട് പേരുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അനുരാഗം ഒരുപാടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്, പക്ഷേ 100 ഗുണങ്ങളുള്ള ഒരുപാട് സദ്ഗുണങ്ങളുള്ള മക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരുടെയും ചെറുപ്പക്കാരികളുടെയും എണ്ണം അന്നും കുറവായിരുന്നു, ഇന്നും കുറവായിരുന്നു. അവിടെയാണ് വ്യത്യസ്തമായ ഒരു കഥാപാത്രമായി ഗാന്ധാരിയെ വ്യാസൻ നിർത്തുന്നത്. അപ്പൊ ഗാന്ധാരി ഗർഭിണിയായി, ഗർഭിണിയായപ്പം ഗാന്ധാരിക്ക് ഒരു വിഷമം വരുന്നുണ്ട്.
അത് ആ കാലത്ത് തന്നെയാണ് പാണ്ഡു കുന്തിയെ കല്യാണം കഴിക്കുന്നത്. കുന്തിക്ക് കാട്ടിൽ വെച്ച് യുധിഷ്ഠിരൻ ജനിക്കുന്നത് ഗാന്ധാരി അറിയുന്നുണ്ട്. അപ്പോൾ ഗാന്ധാരി ഗർഭിണിയാണ്. പക്ഷേ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ യുധിഷ്ഠിരൻ്റെ കുന്തി പ്രസവിച്ചു. അപ്പം ഗാന്ധാരിക്ക് ഒരു വ്യസനം വരികയാണ്. അപ്പം ഗാന്ധാരിയുടെ ഗർഭം ഇങ്ങനെ ഒരുപാട് കാലം നീണ്ടു നീണ്ടു പോയി. ഗാന്ധാരി വിഷമം കൊണ്ട് വയറൊക്കെ തടവി ഞെരുക്കി അകത്ത പിന്നെ ഗർഭത്തെ ഉടച്ച് അങ്ങനെ ഒരു മാംസപിണ്ഡത്തെ പ്രസവിക്കുന്നുവെന്നാണ്. അങ്ങനെയാണ് വ്യാസൻ വന്നതിനെ നൂറായി മുറിച്ച്. അപ്പോൾ ഒരു പെൺകുട്ടിയുടെ കിട്ടിയാൽ കൊള്ളാമെന്ന് വ്യാസനോട് ഗാന്ധാരി പറഞ്ഞു. അങ്ങനെ 101 മക്കൾ, ഇതൊക്കെ ശരിയാണെന്നൊന്നും നമുക്കറിയത്തില്ല, അതൊക്കെ ചേർക്കപ്പെട്ടതാകാം. ഒരുപക്ഷെ ഈ 101 മക്കൾ ഒന്നോ രണ്ടോ പേരെ മാത്രമായിരിക്കും ഗാന്ധാരി പ്രസവിച്ചത്, ബാക്കി പലരും കൊട്ടാരത്തിൽ. അങ്ങനെയാണ്, അങ്ങനെയൊക്കെ ആവാം. പക്ഷേ ഗാന്ധാരിക്ക് എന്തായിരുന്നാലും 100 ആൺമക്കളും ഒരു പെൺകുട്ടിയും ഉണ്ടായി. അവരെ വളർത്തി. ഈ 101 പേരുടെ വളർച്ചയിൽ ഗാന്ധാരി വലിയ പങ്കൊന്നും വഹിച്ചില്ല, കാരണം അതൊക്കെ തോഴിമാരും അവിടെയുള്ള മറ്റുള്ളവരുമാണ്. ഗാന്ധാരി എപ്പോഴും കണ്ണ് മൂടിക്കെട്ടി ജീവിക്കുകയാണ്. ജനിച്ച മക്കളെ ഗാന്ധാരി കണ്ടില്ല, വളരുന്ന അവരുടെ രൂപത്തെ ഗാന്ധാരി കണ്ടില്ല, അവരെ വളർച്ചയെ ഗാന്ധാരി കണ്ടില്ല. അതുകൊണ്ട് തന്നെ അവരെ തെറ്റിനെയും ഗാന്ധാരി കണ്ടില്ല. അവർക്കെന്തെങ്കിലും ശരിയുണ്ടെങ്കിലും അതും ഗാന്ധാരി കണ്ടില്ല. ഈ അന്ധനായ അച്ഛനും സ്വയം അന്ധത വരിച്ച അമ്മയുമാണ്. ഈ 101 പേർക്ക് അമ്മയും അച്ഛനുമായതെങ്കിലും അതിൽ 100 ആൺമക്കളെയും വളർത്തിയത് മറ്റുള്ളവരാണ്. ഒന്ന്, അവർക്കെല്ലാം നേതൃത്വം കൊടുത്തത് ശകുനിയാണ്. അവിടെയും വ്യാസനൊരു വളരെ വിചിത്രമായ സംഗതിയെ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗാന്ധാരി ധാർമ്മിക ബോധത്തിൻ്റെ ഒരു പരമോന്നതയിൽ നിൽക്കുകയാണ്. ശകുനിയാണെങ്കിൽ കള്ളക്കളിയുടെയും ചതിയുടെയും ഒരു താഴ്വാരത്തിൽ നിൽക്കുകയാണ്. ഇവർ സഹോദരീ സഹോദരന്മാരാണ്. സത്യത്തിൽ സഹോദരീ സഹോദരന്മാർ തമ്മിൽ ചില സദ്ഗുണങ്ങൾ ഒരുപോലെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലും അങ്ങനെയൊന്നുമല്ല. ചില സഹോദരി നല്ലതായിരിക്കും, സഹോദരൻ മോശമായിരിക്കും. ചില സഹോദരൻ നല്ലതായിരിക്കും, സഹോദരി മോശമായിരിക്കും. അത് ഒരുത്തൻ്റെ അല്ലെങ്കിൽ ഒരുത്തിയുടെ പ്രത്യേകത കൊണ്ട് മറ്റവൻ സർവ്വ ദുരന്തവും അനുഭവിക്കുകയാണ്. അപ്പം ശകുനിയും ധർമ്മപുത്രനും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമുക്ക് വ്യാസൻ ചിലപ്പം നമുക്ക് തന്നെ തോന്നും, ഈ വ്യാസൻ എന്തുകൊണ്ട് ഈ ശകുനിയുടെ കണ്ണ് മൂടിക്കെട്ടിക്കൂടായിരുന്നു? സത്യത്തിൽ ഗാന്ധാരിയുടെ കണ്ണ് തുറന്നു കൊടുക്കുകയും ആ തുണിയെടുത്ത് ശകുനിയുടെ കണ്ണ് മൂടിക്കെട്ടുകയും ചെയ്തെങ്കിൽ ഈ മഹാഭാരത കഥ തന്നെ വേറൊന്നാകുമായിരുന്നു. എന്തുകൊണ്ട് വ്യാസൻ ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, അവിടെയാണ് വ്യാസൻ സൃഷ്ടിച്ച കഥാപാത്രങ്ങളിലെല്ലാം മനുഷ്യൻ്റെ പരിമിതി കൃത്യമായി പറയുന്നുണ്ട്. മനുഷ്യനാവുന്ന ഏത് മനുഷ്യനും ഒരു പരിമിതിയുണ്ട്. അത് ഗാന്ധാരിക്കും ശകുനിക്കും ധൃതരാഷ്ട്രർക്കും പാണ്ഡുവിനും കുന്തിക്കും മാന്ത്രിക്കും എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഈ ശകുനി ഒരു വ്യത്യസ്തമായ ദുഷ്ടകഥാപാത്രവും ഗാന്ധാരി ധാർമ്മിക ബോധമുള്ള ഒരു കഥാപാത്രവും. പക്ഷേ ആ ധാർമ്മിക ബോധമുള്ള കഥാപാത്രം 100 മക്കളെ ആഗ്രഹിച്ചെങ്കിലും ആ 100 മക്കൾ പിന്നെ സൗന്ദര്യത്തിൻ്റെ നിറവോ സദ്ഗുണങ്ങൾ നിറഞ്ഞതോ ആവണമെന്നൊന്നും ഗാന്ധാരി ആഗ്രഹിച്ചില്ല. ഈ ഒരു നമ്പറാണ്, വലിയൊരു നമ്പർ മക്കളെയാണ് ഗാന്ധാരി ആഗ്രഹിച്ചത്. ഗാന്ധാരിയും ധൃതരാഷ്ട്രം അറിയാതെ തന്നെ ഇവർ വളർന്നു വളർന്ന് വളർന്നു വന്നു. വളർന്നു വന്നപ്പോൾ അവരിൽ ഒരുപാട് തെറ്റുകളുണ്ടായി. ഗാന്ധാരി അതൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ഗാന്ധാരിയുടെ ഉള്ളിൽ ഈ കണ്ണെന്ന് പറയുന്ന ഒരു അപകടം പിടിച്ച അവയവത്തെ അതിനെ അടച്ചു വെച്ച് ഗാന്ധാരി അകത്ത കണ്ണ്, അകത്ത കണ്ണ് ധാർമ്മിക ബോധത്തിൻ്റെ കണ്ണാണ്. ഗാന്ധാരിക്ക് സത്യത്തിൽ ഭൗതിക ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ അന്വേഷിക്കേണ്ടി വരാത്തത് കൊണ്ട് ഈ അകത്ത ധാർമ്മിക ബോധത്തിൻ്റെ കണ്ണ് എപ്പോഴും തുറന്നു തന്നെ ഇരുന്നു. ആ ഗാന്ധാരിയും ധൃതരാഷ്ട്രവും തമ്മിൽ അവസാന കാലത്ത് നടക്കുന്നതിൽ ഈ ഗാന്ധാരിയെ ധൃതരാഷ്ട്രം ഇങ്ങനെ നീ എന്നെ വെറുത്തിരുന്നു അത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഗാന്ധാരി ഇങ്ങനെ കൊട്ടാരത്തിൽ തീർച്ചയായിട്ടും കുന്തിക്ക് കിട്ടാത്ത ചില സൗഭാഗ്യങ്ങൾ ഗാന്ധാരിക്ക് കിട്ടി. കുന്തിക്കൊരിക്കലും രാജമാതാവെന്ന സ്ഥാനത്തിൽ ഒരുപാട് കാലമൊന്നും ഇരിക്കാൻ പറ്റിയില്ല. കുന്തി ഒരുപാട് വിഷമം സഹിച്ച ഒരു കഥാപാത്രമാണ്. അവളുടെ അച്ഛൻ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരന് അവളെ വളർത്താൻ കൊടുത്തു.
അതുകൊണ്ട് അച്ഛനോടും തൻ്റെ കുടുംബത്തോടുമെല്ലാം കുന്തിക്ക് ഒരു നീരസമുണ്ടായിരുന്നു. അവിടെ പോയ അദ്ദേഹം ഈ കിട്ടിയ രാജാവ് അവിടെ നിന്നാണ് ഈ കുന്തിക്ക് പൃഥ എന്ന പേരിൽ നിന്ന് കുന്തി എന്ന പേര് കിട്ടുന്നത്. ആ കുന്തി എന്നത് ഒരു രാജാവിൻ്റെ, കുന്തിഭോജൻ എന്ന രാജാവിൻ്റെ നാട്ടുപേരാണ്. ആ പേരാണ് പ്രസിദ്ധമായി കിട്ടുന്നത്. അവിടെ വെച്ചാണ് ദുർവാസാവിനെ പരിചരിച്ച്, ദുർവാസാവിൽ നിന്നാണ് കുന്തിക്ക് അദ്ദേഹം തൃപ്തിപ്പെട്ട അഞ്ചു വരം കിട്ടുന്നത്. നിനക്കിഷ്ടപ്പെട്ട പുരുഷന്മാരെ സ്വീകരിച്ച് നിനക്ക് കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട അഞ്ച് മന്ത്രങ്ങൾ കുന്തിക്ക് കൊടുക്കുകയാണ്. അത് പിന്നെ ഉപയോഗപ്പെട്ടു, ഈ ഇത് കൊടുത്തതും ഉപയോഗപ്പെട്ടതും ഒക്കെ ചേർക്കപ്പെട്ട കഥയാവാം. ആ കുന്തി ആദ്യം ഏത് പെണ്ണിനും ഉണ്ടാകുന്ന ഒരനുരാഗം സൂര്യനോടുണ്ടായി, ഒരബദ്ധം പറ്റി. പിന്നെ പണ്ട് ഒരു ഉൽപ്പാദന ശേഷിയില്ലാത്ത അവന്ധ്യതയുള്ള ഒരു പുരുഷനായിരുന്നു. അപ്പൊ അദ്ദേഹം അതുകൊണ്ടായിരിക്കും കാട്ടിൽ പോയി താമസിച്ചത്. കാരണം നാട്ടിൽ സംഭവിച്ചാൽ ഒരു അപകീർത്തി ഉണ്ടതിന്, അന്നും അതിനൊരു ഒരുതരം അവഹിതത്തിൻ്റെ സ്വഭാവം നാട്ടിൽ പരക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ പാണ്ഡു വേട്ടയ്ക്ക് പോയതല്ല, ഒരുപക്ഷെ കുന്തിക്കും മാദ്രിക്കും വേണ്ടി അവർക്കിഷ്ടപ്പെട്ട പുരുഷനെ കാട്ടിൽ വേട്ടയാടിയവർ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കട്ടെ എന്ന് കരുതി പോയതായിരിക്കും. എന്തായിരുന്നാലും അവിടെ വെച്ചാണ് അവർക്ക് മക്കളെല്ലാം ഉണ്ടാവുന്നത്. യുധിഷ്ഠിരൻ ഉണ്ടാവുന്നത്, ഭീമൻ ഉണ്ടാവുന്നത്, അർജുനുണ്ടാവുന്നത്, അവസാനം പാണ്ഡു പിന്നെ കുന്തിയോട് പറയുന്നത് ഇനി വല്ല വരവും ഉണ്ടെങ്കിൽ നീ മാദ്രിക്കും കൂടി കൊടുക്കുന്നത്. അങ്ങനെയാണ് ഒരു വരം മാദ്രിക്ക് കൊടുക്കുമ്പോൾ അവർ അശ്വിനി ദേവകളെ സ്വീകരിച്ച് രണ്ട് കുട്ടികളെ. അപ്പം കുന്തിയേക്കാൾ മിടുക്കിയായിരുന്നു. ഇരട്ട പ്രസവിച്ചപ്പോഴാണ് പിന്നെയും രാജാവ് പറഞ്ഞു ഇനിയും വല്ലതും ഉണ്ടെങ്കിൽ മാദ്രിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് കുന്തി പറയുന്നത് ഇപ്പം തന്നെ എനിക്ക് മൂന്നും അവൾക്ക് രണ്ടുമാണ്, ഇനി വല്ലതും കൊടുത്താൽ അവൾ എത്ര കൊച്ചുങ്ങളെ കണ്ടെത്തും എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം പോക്കാവും എന്ന് കരുതിയാണ് അവിടെ നിർത്തുന്നത്. ഞാൻ പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആഗ്രഹങ്ങളുടെ ഒരു വലിയ തോണിയിലാണ് കാട്ടിലാണെങ്കിലും കുന്തിയും മാദ്രിയും ഒക്കെ കഴിയുന്നത്. പക്ഷെ കൊട്ടാരത്തിലാണെങ്കിലും കണ്ണ് മൂടിക്കെട്ടിയത് കൊണ്ട് അത്തരം ആഗ്രഹങ്ങളില്ലാത്ത ഒരു തോണിയിലാണ് ജീവിതത്തിൻ്റെ യാത്ര ഗാന്ധാരി നടത്തുന്നത്. മക്കളെക്കുറിച്ച് പോലും ഗാന്ധാരിക്ക് അവർ നല്ലവരാവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ വലിയ ആഗ്രഹമില്ല. കുന്തിക്ക് അങ്ങനെയല്ല, തനിക്ക് കാട്ടിലാണിതൊക്കെ കിട്ടിയത്, ഭർത്താവ് കാട്ടിൽ വെച്ച് മരിച്ചു പോവുകയാണ്, കൂടെ മാദ്രിയും മരിക്കുകയാണ്, ആ രണ്ട് ശവങ്ങളും ചുമന്ന് അസ്ഥിനപുരിയിലേക്ക് വരുമ്പോഴാണ് ഈ അഞ്ച് മക്കളോടൊപ്പം കുന്തി വരുന്നത്. കുന്തി വന്ന് അധികം താമസിക്കുന്നതിന് മുമ്പ് തർക്കങ്ങളായി. ആ തർക്കങ്ങളിലാണ് അരക്കില്ലത്തിലേക്ക് അയക്കുന്നതും അവിടെ നിന്ന് കുന്തി രക്ഷപ്പെട്ടവരുമായി കാട്ടിൽ പോകുന്നതും. അപ്പൊ കുന്തിക്ക് കൊട്ടാരത്തിൽ തൻ്റെ മക്കളുടെ സുരക്ഷിതത്വവും ഒരു രാജാധികാരവും അതിൻ്റെ ആശങ്കയില്ലാത്ത സമാധാനപരമായ ഉറക്കവും തൻ്റെ കുട്ടിക്കാലം മുതൽ നിഷേധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് കുന്തി. എന്നാൽ കുന്തിക്ക് തൻ്റെ മക്കൾക്ക് അധികാരം വേണമെന്നും രാജ്യം കിട്ടണമെന്നും അതിനുവേണ്ടി തനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നും, അങ്ങനെയാണ് പാഞ്ചാലിയെ കെട്ടുമ്പോൾ ഒരു യൂണിറ്റിക്ക് വേണ്ടി അഞ്ചു പേരെ കൊണ്ടും കെട്ടിക്കുന്നത്. അവിടെയെല്ലാം കുന്തി എപ്പോഴെങ്കിലും തൻ്റെ മക്കൾക്ക് തനിക്ക് നിഷേധിക്കപ്പെട്ടതെല്ലാം കിട്ടണമെന്ന് കുന്തി ആഗ്രഹിച്ചു. ഗാന്ധാരിക്ക് അങ്ങനെ ആഗ്രഹിക്കേണ്ടി വന്നില്ല. കാരണം ഗാന്ധാരി ഒരു രാജമാതാവായിരുന്നു, കൊട്ടാരത്തിലെ എല്ലാത്തരം സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ അവകാശമുള്ളവളായിരുന്നു. പക്ഷേ ഗാന്ധാരി അതിലൊന്നും അഭിരമിച്ചില്ല. ഗാന്ധാരിയും കുന്തിയും തമ്മിൽ മറ്റൊരു പ്രത്യേകത, പാണ്ഡുവിന് കുന്തിയല്ലാതെ മറ്റൊരു ഭാര്യയെ ഭീഷ്മർ തന്നെ കണ്ടെത്തുകയാണ്, അതാണ് മാദ്രി. അപ്പോൾ ഒരു സപത്നി പ്രശ്നം കുന്തിക്കുണ്ട്, അത് കണ്ണുള്ളത് കൊണ്ട് കുന്തിക്ക് അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായി കാണും.
പക്ഷെ ഗാന്ധാരിക്ക് സപത്നിയില്ലെങ്കിലും തൻ്റെ ഭർത്താവ് ഒരു ദാസി സ്ത്രീയിൽ നിന്ന് യുയുത്സു എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഉൽപ്പാദിപ്പിച്ചു എന്ന് ഗാന്ധാരിക്ക് അറിയാം. പക്ഷെ ഗാന്ധാരി അതിലൊന്നും അലോസരപ്പെട്ടില്ല. അതൊക്കെ ഒരുതരം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമല്ലാത്ത കാര്യങ്ങളാണെന്ന നിലയിൽ അവഗണിച്ചു പോയ ഒരു സ്ത്രീയാണ് ഗാന്ധാരി. ആ ഗാന്ധാരിയാണ് ഈ യുദ്ധമുഖം തുറക്കുന്നതിന് മുമ്പുള്ള ഈ പാണ്ഡവ കൗരവ ശത്രുതയിൽ ഗാന്ധാരി ഒരു തരം മാനവീകമായ നിലപാടെടുക്കുന്നത് ഈ പാഞ്ചാലിയുടെ അപമാന സമയത്താണ്. ആ സമയത്ത് ഗാന്ധാരി ഒരു പാഞ്ചാലി പക്ഷപാതിത്വമുള്ള സ്ത്രീ പക്ഷപാതിത്വമുള്ള നിലപാടെടുക്കുന്നുണ്ട്. ഗാന്ധാരിയുടെ കൂടി നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണയ വയ്ക്കപ്പെട്ട പാഞ്ചാലിയുടെ അന്തസ് മുക്തമാക്കി പാഞ്ചാലിയെ ധൃതരാഷ്ട്രർ സ്വതന്ത്രമാക്കുന്നത്. പാഞ്ചാലിയോട് ഗാന്ധാരിക്ക് ഒരുതരം നന്മയുള്ള വാത്സല്യമുണ്ടായിരുന്നു. അധിക സ്ത്രീ കഥാപാത്രങ്ങൾ മഹാഭാരതത്തിൽ ഇങ്ങനെ കൊണ്ടുവരുന്നില്ല. ദുര്യോധനൻ്റെ ഭാര്യ ഭാനുമതി അതൊന്ന് ഒരു മിന്നൽ പോലെ പ്രത്യക്ഷപ്പെട്ടു പോകുന്ന ഒരു കഥാപാത്രമാണ്. പക്ഷെ ഗാന്ധാരി നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. ആ ഗാന്ധാരിയുടെ ഏറ്റവും വിശിഷ്ടമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഗാന്ധാരി ഈ മകൻ്റെ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കളുടെ ഭർത്താവിൻ്റെ തെറ്റുകൾക്കെല്ലാം നേർസാക്ഷിയാവുന്നില്ല. കണ്ണില്ലാത്തതുകൊണ്ട് മാത്രമല്ല, ഗാന്ധാരി അന്തപുരത്തിൽ അതുമായി ബന്ധപ്പെട്ട് വാർത്തകളൊക്കെ അറിഞ്ഞ് അവിടെ ഏതാണ്ട് തൻ്റെ ധാർമ്മികതയുള്ള അകക്കണ്ണ് മാത്രം തുറന്ന് തൻ്റെ ഭൗതിക ഇഷ്ടങ്ങൾ മുഴുവൻ അവഗണിച്ച് അതിലൊരുതരം സുഖം കണ്ട് ഗാന്ധാരി ജീവിക്കുകയാണ്. അപ്പോഴാണ് അവസാനം എല്ലാം കഴിഞ്ഞ് ഒരു തർക്കങ്ങളിൽ സന്ധിയില്ലാതെ മഹാഭാരത യുദ്ധത്തിലേക്ക് പോകുന്നത്. ഈ യുദ്ധത്തിലേക്ക് പോകുമ്പോഴാണ് ഗാന്ധാരിയുടെ ധാർമ്മികത അതിൻ്റെ പരമോന്നതിയിലെത്തുന്നത്. ഗാന്ധാരിക്ക് ഗാന്ധാരിയുടെ മൂത്ത പുത്രനാണ് ദുര്യോധനൻ. ദുര്യോധനൻ്റെ എല്ലാ സ്വഭാവങ്ങളും ഗാന്ധാരിക്കറിയാം. ദുര്യോധനനോട് ഗാന്ധാരിക്ക് ഇഷ്ടമുണ്ട്. കൗരവർ ജയിക്കണമെന്നൊക്കെ ഗാന്ധാരിക്ക് ആഗ്രഹമുണ്ട്. അവർ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് വരണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷെ ദുര്യോധനൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ദുര്യോധനൻ ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്നത് അമ്മയാണ്. ആ അമ്മയുടെ അടുത്ത് വന്ന് ദുര്യോധനൻ അനുഗ്രഹം ആവശ്യപ്പെടുന്നുണ്ട് യുദ്ധത്തിന് പോകുമ്പോൾ. അപ്പം ഏതമ്മയും, കണ്ണുള്ള അമ്മയും കണ്ണില്ലാത്ത അമ്മയും പ്രായമായ അമ്മയും ഒരുപക്ഷെ അത്ര പ്രായമില്ലാത്ത അമ്മയുമെല്ലാം, ഒരു മകൻ വന്ന് ആ കാലത്ത് യുദ്ധം ഒരു പാപമല്ല, ക്ഷത്രിയൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ചേർക്കപ്പെട്ട ഒന്നാണ് ഒരു സായുധ പോരാട്ടം. ക്ഷത്രിയൻ്റെ ജീവിതം തന്നെ അതിനുള്ളതാണ്. അയാൾ കലപ്പ എടുക്കുന്നവനല്ല, അയാൾ മറ്റേതെങ്കിലും കൃഷിപ്പണി ചെയ്യുന്നവനല്ല, അയാൾ പൂജ ചെയ്യുന്നവനല്ല, അയാൾ ആയുധം കൊണ്ട് പൂജ ചെയ്യുന്നവനുണ്ട്. ആ പൂജ മറ്റുള്ളവരെ ആ ആയുധം കൊണ്ട് വധിക്കലാണ്, ഇല്ലാതാക്കലാണ്. അത്തരം ഒരു ജീവിത രീതി പരക്കെ നിലനിന്നിരുന്ന ഒരു കാലത്ത് തൻ്റെ മകൻ അത്തരം ആയുധമെടുക്കുന്നതിൽ ഒരു വിരുദ്ധനാണെന്നറിയാവുന്ന അത്തരമുള്ളവർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അനിവാര്യമായി വരുന്ന ഒന്നാണ് യുദ്ധം എന്നറിയാവുന്ന, ആ യുദ്ധത്തിൽ തൻ്റെ മകൻ ചെന്ന് പെട്ടിരിക്കുന്നു എന്നറിയാവുന്ന ഗാന്ധാരിയോടാണ് ദുര്യോധനൻ വന്ന് അനുഗ്രഹം ചോദിക്കുന്നത്. നമ്മളാണെങ്കിലും ഇപ്പം അനുഗ്രഹം ചിലതൊക്കെ, ഇപ്പം വെടിവെപ്പ് ഇന്ത്യയിലെ ഒരു മത്സരമാണ്. അപ്പോൾ വെടിവെക്കുന്നതിൽ ഒരാളെ കൊന്നില്ലെങ്കിലും അതിൽ വന്നൊരു അനുഗ്രഹം ചോദിച്ചാൽ ആരാണെങ്കിലും കൊടുക്കും. പക്ഷെ ദുര്യോധനൻ വന്ന് തന്നെ അനുഗ്രഹിക്കണം അമ്മേ എന്ന് പറയുമ്പോൾ ഒരു ദിവസവും ഗാന്ധാരി നീ ജയിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുന്നില്ല. കുന്തി നേരെ തിരിച്ചാണ്.
കുന്തി അർജുനെയും മറ്റുള്ളവരെയും എല്ലാം ക്ഷത്രിയന്റെ യുദ്ധം ജയിക്കാനുള്ള പാടവത്തിന്റെ കഥ പറഞ്ഞു പറഞ്ഞവരെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അനിവാര്യമായ ഒരു യുദ്ധത്തിൻ്റെ അവസാനം, അനിവാര്യമായ ഒരു ജയം നിങ്ങൾക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഗാന്ധാരിക്കും സ്വാഭാവികമായി അങ്ങനെ ആഗ്രഹിക്കുക. പക്ഷെ ദുര്യോധനൻ വന്ന് മുന്നിൽ നിന്ന് ഞാൻ യുദ്ധത്തിന് പുറപ്പെടുന്നു, അനുഗ്രഹിക്കണം എന്ന് പറയുമ്പോൾ ഗാന്ധാരി ഒരു ദിവസവും പറയുന്നില്ല നീ ജയിച്ചു വരണമെന്ന്. മറിച്ച് ഗാന്ധാരി പറയുന്നത് യഥോ ധർമ്മസ്തതോ ജയ എന്നാണ്. മകനെ, എവിടെയാണോ ധർമ്മം അവിടെ ജയം ഉണ്ടാവുമെന്നാണ്. ഇത് ഇന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റൂ? ആർക്കും പറയാൻ പറ്റാത്ത ഒന്നാണ് മഹാഭാരത യുദ്ധത്തിൽ. ഒരു പുരുഷ കഥാപാത്രത്തെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നില്ല, ശ്രീകൃഷ്ണനെ കൊണ്ടുപോലും പറയിപ്പിക്കുന്നില്ല, യുധിഷ്ഠിരനെ കൊണ്ടാണ് സത്യത്തിൽ പറയിപ്പിക്കേണ്ടിയിരുന്നത്, പക്ഷെ പറയിപ്പിക്കുന്നില്ല. ഇത് പറയിപ്പിക്കുന്നത് ഒരു യുദ്ധത്തിൽ ധർമ്മം വേണ്ടത്ര ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും മരിച്ചു പോകുന്ന ഒരു നൂറ് മക്കളുടെ അമ്മയായ ഗാന്ധാരിയെ കൊണ്ടാണ് വ്യാസൻ പറയിപ്പിക്കുന്നത്, മകനെ യഥോ ധർമ്മസ്തതോ ജയ. അവിടെയാണ് ഗാന്ധാരി മഹാഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് മുമ്പിൽ കണ്ണു മൂടിക്കെട്ടി നിന്ന ധാർമ്മികതയുടെ കണ്ണുള്ള ഒരൊറ്റ കഥാപാത്രമായി മാറുന്നത്. അതിനോട് ചേർന്ന് നിൽക്കാൻ ഒരു കഥാപാത്രത്തിൽ മഹാഭാരതത്തിൽ കഴിയുന്നെങ്കിൽ അത് വിദുരർക്ക് മാത്രമാണ്. വിദുരർ പക്ഷേ സ്വാഭാവികമായി യുദ്ധത്തിന് പോകാൻ പറ്റാത്ത ഒരു ജാതിയിൽ പറന്നവനാണ്. അതുകൊണ്ട് തന്നെ ആയുധത്തിന് പകരം അറിവ് നേടാൻ ജീവിതം മാറ്റിവെച്ചയാളാണ് വിദുരർ. ആ അറിവുള്ളത് കൊണ്ട് ഈ ആയുധമെടുത്തുള്ള തെറ്റുകളെ, അധാർമ്മികതയെ വിദുരർക്ക് പറയാൻ കഴിയുന്നുണ്ട്, പക്ഷേ തിരുത്താൻ കഴിയുന്നില്ല. ഗാന്ധാരി പക്ഷേ ദുര്യോധനനെ യുദ്ധത്തിൽ നിന്ന് തിരുത്തുന്നില്ല. തിരുത്തിയാലും അയാൾ നിൽക്കുകയല്ലെന്ന് ഗാന്ധാരിക്ക് അറിയാം. പക്ഷെ ഗാന്ധാരി ഉറപ്പിച്ച് പറയുന്നത് ജയം നിന്റെ അടുത്തോ വേറൊരാളടുത്തോ എന്ന് എനിക്ക് പറയാൻ പറ്റുകയില്ല, എവിടെയാണോ ധർമ്മമുള്ളത് അവിടെ ജയിക്കും. സത്യത്തിൽ ഇതാണ് ഇന്ത്യയുടെ മുദ്രാവാക്യം. ഇന്ത്യയുടെ മുദ്രാവാക്യം മഹാഭാരതത്തിൽ വ്യാസൻ പറഞ്ഞു വയ്ക്കുന്നത് ഗാന്ധാരിയിലൂടെയാണ്. അവിടെയാണ് ഗാന്ധാരിയിൽ നിന്ന് ഏറ്റവും അടുപ്പമുള്ള ആന്തരികകാല കഥാപാത്രം ഇന്ത്യയിൽ ഗാന്ധിയാണ്. രണ്ടു പേരിലും വാക്കുകൾ തമ്മിൽ, അക്ഷരങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ഇത് എങ്ങനെ വന്നു എന്നുള്ളത്, പക്ഷെ ഗാന്ധാരി ഒരു യുദ്ധത്തെ വിയോജിച്ചില്ല, യുദ്ധത്തിൽ ധാർമ്മികത വേണമെന്ന് ആഗ്രഹിച്ചു. മഹാത്മാഗാന്ധി ഏത് യുദ്ധത്തിലും അഹിംസ ഉണ്ടാവണമെന്ന്, ശത്രുവിനോട് പോലും അവൻ്റെ മനസ്സിനെ തിരുത്താനുള്ള കെൽപ്പുള്ള ഒരു സമരരൂപം ഉണ്ടാവണമെന്ന് ഗാന്ധി ആഗ്രഹിച്ചു. ഇവിടെയാണ് ഗാന്ധാരിയും ഗാന്ധിയും തമ്മിൽ ചേർന്ന് നിൽക്കുന്നത്. ഗാന്ധി വേറെ വ്യത്യസ്തമായ ഒരു വിഷയമായതുകൊണ്ട് അത് ഞാനൊരു പ്രഭാഷണത്തിന് വിഷയമാക്കുന്നുണ്ട് ഇനി, അതുകൊണ്ട് ഇപ്പം പറഞ്ഞു പോവുകയല്ല. ഗാന്ധാരി ശ്രമിച്ചാൽ യുദ്ധം ഇല്ലാതാകുമെന്ന് ഗാന്ധാരി കരുതിയില്ല. പക്ഷേ ഗാന്ധാരി യുദ്ധത്തിൽ ധർമ്മത്തിന് ജയമുണ്ടാകുമെന്ന് ഉറച്ച് വിശ്വസിച്ചു. ആ ഗാന്ധാരി എല്ലാ ദിവസവും അനുഗ്രഹം ചോദിച്ചു വന്ന, 18 ദിവസവും അനുഗ്രഹം ചോദിച്ചു വന്ന മകനോട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും ദുര്യോധനൻ ഇത് തന്നെ കേൾക്കാൻ വേണ്ടി എല്ലാ ദിവസവും വന്നു. ആ ദുര്യോധനൻ അടുത്ത് അവതരിപ്പിക്കുന്ന കഥാപാത്രമായതുകൊണ്ട് അയാളുടെ പ്രത്യേകത നമ്മളിലെല്ലാം ഉണ്ട്. ദുര്യോധനന്മാരാണ് സത്യത്തിൽ എല്ലായിടത്തും കൂടുതലുള്ളത്, ഗാന്ധാരിമാർ മിക്കവാറും കാണത്തില്ല. എനിക്കറിയത്തില്ല, താരെ അങ്ങനെ വല്ലവരും ഉണ്ടോ, വല്ല ഗാന്ധാരിവരും ഉണ്ടോ, കാണാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പം ഗാന്ധാരി ഈ 18 ദിവസവും പറഞ്ഞ് പിന്നെ ദുര്യോധനൻ അനുഗ്രഹം തേടി വരാതിരിക്കുമ്പം ഗാന്ധാരിക്ക് സ്വയം അറിയാം അയാൾ ഇല്ലാതായിപ്പോയെന്ന്. അയാളുണ്ടെങ്കിൽ ഗാന്ധാരിക്ക് അറിയാം അയാളുടെ ശബ്ദം രാവിലെ തൻ്റെ മുന്നിലുണ്ടാവും.
ഗാന്ധാരി പക്ഷേ അപ്പോഴും കരയുന്നില്ല. ഗാന്ധാരി മക്കൾ വളർന്നതോ അവർക്ക് മീശ വന്നതോ അവരുടെ പൗരുഷം കൂടിയതോ അവരുടെ ആയുധ പ്രകടനങ്ങളോ ഒന്നും ഗാന്ധാരി കണ്ടില്ല. ഗാന്ധാരിയുടെ മനസ്സിനകത്ത് ഈ പക കൊണ്ട് പോരാട്ടത്തിൽ ധാർമ്മികത മറന്ന് ജയിക്കാനുള്ള മത്സരത്തിൽ ചതികൾ നിറഞ്ഞ് അതവസാനം വളർന്ന് വളർന്ന് സർവരും തീരുന്ന ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചേരുമ്പോഴും ഗാന്ധാരി സ്വന്തം മനസ്സുകൊണ്ട് ധർമ്മം വിട്ട് സ്വന്തം മക്കളുടെ പക്ഷത്ത് പോലും ചേർന്നില്ല. മക്കൾ ജയിക്കണമെന്ന് ഗാന്ധാരിക്കുണ്ട്, പക്ഷേ അത് ധർമ്മം തോൽക്കാതായിരിക്കണം എന്ന് ഗാന്ധാരി ആഗ്രഹിച്ചു. ഇത് വലിയൊരു പാഠമാണ്. നമുക്ക് ധർമ്മം തോൽക്കാതെ ജയിക്കാൻ പറ്റും? പ്രയാസമാണ്, ഏത് മനുഷ്യനും പ്രയാസമാണ്. മഹാത്മാഗാന്ധി അങ്ങനെ ജയിക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ മഹാത്മാഗാന്ധി ജയിച്ചില്ല, അവസാനം അദ്ദേഹം മരിച്ചു. അത് ഇന്ത്യയുടെ വിധിയാണ്. അപ്പം ഗാന്ധാരി അവസാനം എല്ലാവരും മരിച്ച് പാണ്ഡവർ 5 പേര് പഞ്ചപാണ്ഡവർ മാത്രം തീർന്ന് പിന്നെ അവരെ 1-2 കൂട്ടുകാരും യുത്സു എന്ന് പറയുന്ന ഇപ്പുറത്തുള്ളവരും അങ്ങനെ വളരെ കുറച്ച് ആളുകൾ മാത്രം ഒരു പ്രവിശാല സാമ്രാജ്യത്വത്തിൻ്റെ അകത്തളങ്ങളിലെ നാട്ടുരാജ്യങ്ങളിലും രാജ്യങ്ങളിലും പെട്ട ഒരുമാതിരി കുട്ടികളും പടുവൃദ്ധന്മാരുമല്ലാത്ത സർവയാണുങ്ങളും മരിച്ച് രാജ്യം വിധവകളുടെ അമ്മമാരുടെ കുമാരിമാരുടെ സ്ത്രീകളുടെ ഒരു രാജ്യമായി തീർന്ന് അതിൻ്റെ വിലാപവും കണ്ണുനീരും നിറയെ രാജ്യത്ത് നിൽക്കുന്ന കാറ്റിൽ പോലും ഗൽഗതത്തിൻ്റെ കണ്ണുനീരിൻ്റെ ഗന്ധം പുരണ്ട് ഹസ്തിനപുരത്ത് വീശുമ്പോഴാണ് ഗാന്ധാരി തൻ്റെ കണ്ണിൻ്റെ കെട്ടഴിക്കാൻ തീരുമാനിക്കുന്നത് ഗാന്ധാരി വളരുന്ന മകനെ നോക്കിയല്ല, ജയിക്കുന്ന മക്കളെ നോക്കിയല്ല, ഭർത്താവിനെ കാണാനല്ല, മരണത്തെ കാണാനാണ്. നിങ്ങൾക്ക് അതും ഒരു വ്യാസൻ പറയുന്ന, ഇത് വ്യാസന് മാത്രം പറയാൻ കഴിയാവുന്ന ചില എന്തോ മനോഹരമായ ചില സന്ദർഭങ്ങൾ വ്യാസൻ തരുന്നുണ്ട്. അപ്പോഴാണ് ഗാന്ധാരി എല്ലാം മരിച്ചു കിടക്കുന്ന ശവങ്ങൾ നിറഞ്ഞു കിടക്കുന്ന സമുദ്രം പോലെ ശവങ്ങളുള്ള കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ചെന്ന് കണ്ണിൻ്റെ കെട്ടഴിക്കുന്നത്. കണ്ണിൻ്റെ കെട്ടഴിക്കുമ്പോഴാണ് സർവരും മരിച്ചു കിടക്കുന്നത്. ജീവിക്കുന്ന ആരെയും കാണാൻ ഗാന്ധാരി കണ്ണിൻ്റെ കെട്ടഴിച്ചില്ല, പക്ഷേ ശവങ്ങളെ കാണാൻ ഗാന്ധാരി കണ്ണിൻ്റെ കെട്ടഴിച്ചു. അപ്പം ശവങ്ങളെ കാണാൻ കെട്ടഴിച്ച് ഈ ശവങ്ങളെല്ലാം മക്കളെയും മരുമക്കളെയും കുട്ടികളെയും രാജാക്കന്മാരെയും ഇതെന്തൊക്കെ എടുത്ത് അടക്കം ചെയ്യാൻ കഴിയാവുന്ന തരത്തിൽ ആളില്ലാതായിപ്പോയ ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പാപപങ്കിലമായ ഒരു ദുരവസ്ഥയുമൊക്കെ നേരിട്ട് കണ്ടാണ് ഗാന്ധാരി പാണ്ഡവരെ ശപിക്കാൻ ഒരുങ്ങുന്നത്. അത് സത്യത്തിൽ ഈ കെട്ടഴിക്കുമ്പം വരുന്ന ഒരു കാര്യമാണ്. നമ്മൾ കണ്ണ് കാഴ്ച വരുമ്പം നമുക്ക് ചിലരോട് വിരോധം തോന്നും, കാഴ്ചയില്ലെങ്കിൽ നമുക്ക് ആരോടും വിരോധം തോന്നുകയില്ല. സത്യത്തിൽ നമുക്ക് ഒരുപാട് പേരോട് കോപമുള്ളതും ഒരുപാട് തെറ്റ് നമ്മൾ ചെയ്യുന്നതും പ്രധാനപ്പെട്ട പ്രശ്നം നമുക്ക് കാഴ്ചയുള്ളതാണ്. കാഴ്ച ഉള്ള ഒരാൾക്ക് കാഴ്ചപ്പാട് പ്രയാസമാണ്. കാഴ്ചപ്പാടുള്ള ഒരാൾക്ക് കാഴ്ചയും പ്രയാസമായിരിക്കും. അപ്പം ഗാന്ധാരി അതുവരെ ഉണ്ടായിരുന്ന ധാർമ്മിക ബോധത്തിൻ്റെ കെട്ടി നിർത്തിയിരുന്ന ഒരു അണക്കെട്ട് ഗാന്ധാരിയിൽ നിന്ന് പൊട്ടുകയാണ്. പാണ്ഡവരെ ശപിക്കാൻ ഒരുങ്ങുമ്പോഴാണ് വ്യാസൻ പ്രത്യക്ഷപ്പെടുന്നത്. വ്യാസൻ പ്രത്യക്ഷപ്പെട്ട് ഗാന്ധാരിയോട് പറയുന്നത്, നിങ്ങൾ എന്താണോ പറഞ്ഞത് അതാണ് ഇവിടെ നടന്നത്, അതിലെവർ കുറ്റക്കാരല്ല. നിങ്ങൾ ദുര്യോധനോട് എപ്പോഴും പറഞ്ഞത് യഥോ ധർമ്മസ്തതോ ജയാണ്. അവരെക്കാൾ ധർമ്മം ഇവരുടെ ഭാഗത്തായിരുന്നു, അതുകൊണ്ട് ജയിച്ചത് ഇവർ മാത്രമല്ല നിങ്ങളും കൂടിയാണ്.
അതുകൊണ്ട് ഇവരെ ശപിക്കരുത്. ഗാന്ധാരി ശപിച്ചില്ല, പക്ഷെ ഒരാളെ ശപിക്കാതിരിക്കാൻ ഗാന്ധാരിക്ക് പറ്റിയില്ല. അത് ഗാന്ധാരിയും വ്യാസനും മറ്റുള്ളവരും എല്ലാം അറിയുന്ന ഒരാളെന്ന് ധരിച്ചത് കൃഷ്ണനാണ്. കൃഷ്ണൻ ഭഗവത്ഗീതയും ചൊല്ലി. അതൊക്കെ ചൊല്ലാൻ അർഹത വ്യാസൻ. ഭഗവത്ഗീത എന്ന് വെച്ചാൽ വ്യാസൻ വ്യാസൻ്റെ ആശയം പറയുകയാണ്, ഭഗവത്ഗീതയല്ലാതെ വ്യാസ ഗീതയാണ്. പക്ഷേ അങ്ങനെ ഒരാളെ വ്യാസൻ സൃഷ്ടിച്ചു വെച്ചിട്ട് ആ ആളുടെ മുമ്പിൽ ഗാന്ധാരി നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് കൃഷ്ണൻ പറയുന്നുണ്ട്, ഗാന്ധാരി പറയുന്നുണ്ട്, പാപം ചെയ്തവരൊക്കെ മരിക്കട്ടെ, അധർമ്മികൾ മരിക്കട്ടെ, ഈ അഭിമന്യു എന്ത് പാപമാണ് ചെയ്തത്, കടോൽക്കഥൻ എന്ത് പാപമാണ് ചെയ്തത്, ഈ കുട്ടികൾ എന്ത് പാപമാണ് ചെയ്തത്, എന്തിനാ കൃഷ്ണ ഇവരെ എല്ലാം കൊന്നെന്ന് ചോദിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ ഈ യുദ്ധം നിർത്താമായിരുന്നു, നിനക്ക് വേണമെങ്കിൽ ഒരു ഒത്തുതീർപ്പുണ്ടാക്കാമായിരുന്നു. ഇതേത് യുദ്ധത്തിലും ഏത് രാജാവിനോടും ഏത് കൃഷ്ണനോടും ചോദിക്കാൻ കഴിയുന്നത് ഒരമ്മയ്ക്കാണ്. അങ്ങനെ ചോദിക്കാൻ അർഹതയുള്ള അമ്മമാരുണ്ടാവണം. ഒരച്ഛനോ ഒരാണിനോ യുദ്ധത്തിൽ ചോദിക്കാൻ പറ്റാത്ത ഒരു ചോദ്യം. കൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും മേലെയാണെന്ന് ഗാന്ധാരിക്കും അറിയാം. പക്ഷേ ആ അമ്മ കൃഷ്ണനോട് പോലും ഭയമില്ലാതെ ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു ഈ യുദ്ധമെന്ന്. ഇത് ഹിറ്റ്ലറോട് ചോദിക്കാവുന്നതാണ്, മുസോളിനിയോട് ചോദിക്കാവുന്നതാണ്. ലോകത്തിലെ ഏത് മഹായുദ്ധങ്ങളും നടപ്പാക്കാൻ വേണ്ടി ധാർമ്മിക ബോധമില്ലാതെ ഇറങ്ങിത്തിരിച്ച ഏത് രാജാവിനോടും ഏത് ഭരണാധികാരിയോടും ഒരു സർവ്വതും നഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഒട്ടും അറപ്പില്ലാതെ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന അജ്ഞാനിയായ കൃഷ്ണനോട് ഒരു ഭയപ്പാടുമില്ലാതെ ഗാന്ധാരി ചോദിക്കുന്നത്. ഇത് ചോദിക്കാൻ കഴിയുന്ന ഗാന്ധാരിമാരുണ്ടാവുന്ന ഇന്ത്യയാണ് യഥാർത്ഥ ഇന്ത്യ, അമ്മമാരുടെ ഇന്ത്യ. ഇത് ചോദിക്കാൻ കഴിയുന്ന അമ്മമാർ കുറയുന്ന ഇന്ത്യയാണ് ഇന്നത്തെ ഇന്ത്യ, ഇപ്പോഴത്തെ ഇന്ത്യ. അപ്പൊ ഇത് അതിൽ നിന്നുള്ളൊരു പാഠമാണ്. ഗാന്ധാരി ഇതെല്ലാം ചോദിച്ചിട്ട് ഗാന്ധാരി കൃഷ്ണനോട് ചോദ്യം കൊണ്ട് മാത്രം നിർത്തുന്നില്ല, കൃഷ്ണ ഇതിന് നീയും നിന്റെ കുലവും അനുഭവിക്കുമെന്ന് പറയുകയാണ്. നിന്റെ കുലവും നീയും പരസ്പര യുദ്ധത്തിൽ സംഘർഷത്തിൽ എല്ലാം നശിച്ച് രാജ്യവും നഷ്ടപ്പെട്ട് ഇല്ലാതായിപ്പോകുന്ന ഒരു കാലം നിന്റെ മുന്നിലെത്തുമെന്ന് ഗാന്ധാരി പറയുകയാണ്. ഇവിടെയാണ് ഗാന്ധാരിയെ വ്യാസൻ കൃഷ്ണനെപ്പോലും മറികടന്ന് അതിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തുന്നത്. ഒരു അക്ഷരങ്ങളിലും വാക്കുകളിലും വെളിച്ചം നിറച്ചു കൊണ്ട് നിർത്തുന്നത്. സത്യത്തിൽ ഗാന്ധാരി കണ്ണു തുറന്നത് ശവങ്ങളെ കാണാനല്ല, അതിന് കാരണക്കാരനായ പ്രതിയെ കാണാനാണ്. ആ പ്രതിയെ വിധിക്കാൻ ആർക്കും പറ്റുകയല്ല, ഒരു സുപ്രീം കോടതിക്കും പറ്റുകയല്ല. സുപ്രീം കോടതിക്കും പറ്റാത്ത ആ കാര്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് മുകളിലുള്ള സുപ്രീം കോടതിയാണ് അമ്മ. ആ അമ്മയാണ് ഗാന്ധാരി. ഗാന്ധാരി അത് കഴിഞ്ഞ് ഭരണഭാരമൊക്കെ ഏൽക്കുമ്പോൾ സ്വാഭാവികമായി ഗാന്ധാരിക്കും ധൃതരാഷ്ട്രർക്കും പിന്നെ നാട്ടിൽ ജീവിക്കാൻ. ഗാന്ധാരിക്ക് കണ്ണ് കെട്ടിയാണെങ്കിലും നാട്ടിലോ കാട്ടിലോ എവിടെ ജീവിച്ചാലും ഒരുപോലെയാണ്. അങ്ങനെയാണ് അവസാന കാലത്തവർ കൊട്ടാരത്തിൽ നിന്ന് കാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. യുധിഷ്ഠിരനും മറ്റുള്ളവരും എല്ലാം എത്ര തടഞ്ഞിട്ടും അവർ നിൽക്കുന്നില്ല. അവർ പോകാൻ തീരുമാനിച്ച് പുറപ്പെടുമ്പോൾ അവർ കൂടെ കുന്തിയും വിദുരരും കൂടെ പോവുകയാണ്. അവിടെയാണ് കുന്തിയുടെ മഹത്വം വ്യാസൻ വല്ലാതെ വളർത്തിക്കൊടുക്കുന്നത്. കുന്തിക്ക് വേണമെങ്കിൽ പോകാതിരിക്കാം, എവരുടെ രാജമാതാവായി കൊട്ടാരത്തിൽ കഴിയാം, പക്ഷേ അത് കുന്തി ആഗ്രഹിക്കുന്നില്ല. കുന്തി തനിക്കായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ തൻ്റെ മക്കൾക്കായി എല്ലാം ആഗ്രഹിക്കുന്നുണ്ട്.
തൻ്റെ മക്കൾക്കായി എല്ലാം ആഗ്രഹിച്ച കുന്തി അവസാനം മക്കൾക്ക് രാജ്യവും അധികാരവും കിട്ടിയപ്പോൾ അവരെ വിട്ട് രാജ്യവും അധികാരവും എല്ലാം ജീവനോടുകൂടി നഷ്ടപ്പെട്ട മക്കളുടെ അമ്മയും അച്ഛനുമായ ഈ അന്ധരായ ഒരാൾ സ്വയം അന്ധത വരിച്ച മറ്റേയാൾ അന്ധയായ അവരെ ശുശ്രൂഷിക്കാൻ കൂടെ പോവുകയാണ്. ആര് പറഞ്ഞിട്ടും കുന്തി നിൽക്കുന്നില്ല. അവരവസാനം കാട്ടിലെത്തി പാണ്ഡവരൊക്കെ ചെന്ന് ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നതിനെ അവരെ എതിർത്ത് ഹിമാലയത്തിൻ്റെ താഴ്വാരത്തിൽ അവസാന കാലത്ത് ഗംഗയുടെ തീരത്ത് ഒരു കുടിൽ കെട്ടിപ്പാർക്കുമ്പോഴാണ് ഗാന്ധാരിക്ക് തോന്നുന്നത്, ഗാന്ധാരിയോട് ധൃതരാഷ്ട്രർ സംസാരിക്കുന്നത്, നിനക്കെന്നോട് വെറുപ്പായിരുന്നല്ലേ എന്ന്. ഗാന്ധാരി പറയുന്നത്, എനിക്കാരോടും വെറുപ്പുണ്ടായിരുന്നില്ല, നിങ്ങളോടൊട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പല കാര്യങ്ങളും ധർമ്മത്തെക്കുറിച്ച്, ഭാര്യപുത്രബന്ധത്തെക്കുറിച്ച്, അവർ അനുഭവിക്കേണ്ടി വന്ന അത്യാഗ്രഹം കൊണ്ടുണ്ടായ സങ്കടങ്ങളെക്കുറിച്ച് എല്ലാം ചർച്ച ചെയ്ത്, ഈ വ്യാസൻ്റെ ഒരു പ്രത്യേകത ഇത്തരം ഒരുപാട് ചർച്ചകളിൽ ആധ്യാത്മികതയും അതിൻ്റെ ഭൗതികതയും വല്ലാതെ കടന്നു വരുന്നുണ്ട്. ഈ ഭൗതികതയും ആധ്യാത്മികതയുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ആധുനിക കാലത്ത് ഭരിക്കുന്നവരും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട്. അവസാനം ഗാന്ധാരി ഞാൻ എൻ്റെ കണ്ണിൻ്റെ കെട്ടഴിക്കുകയാണെന്ന് പറയുന്നത് അതൊരു സന്ദർഭമാണ്. കൊട്ടാരത്തിൽ വെച്ചാണ് ഗാന്ധാരി കൊട്ടാരത്തിനകത്തുള്ള ആഗ്രഹങ്ങളെയും മറികടക്കാൻ വേണ്ടി കണ്ണിനൊരു കെട്ടിടുന്നത്. കാട്ടിൽ വെച്ച് ആ കെട്ടഴിക്കുകയാണ്. കൊട്ടാരത്തിൽ ശവങ്ങൾക്കിടയിൽ വെച്ച് ഒരിക്കലത് കാണാനും അതിൻ്റെ കാരണക്കാരനായ പ്രതിയെ തേടാനും അദ്ദേഹത്തെ ശപിക്കാനും ഗാന്ധാരി കെട്ടഴിക്കുന്നുണ്ട്, പിന്നെ കെട്ടുന്നുണ്ട്. പക്ഷേ കാട്ടിൽ അവസാനം ഗാന്ധാരി കെട്ടഴിക്കുകയാണ്, പിന്നെ കെട്ടുന്നേയില്ല. കെട്ടടിച്ച് ഒരു ഒന്ന് രണ്ട് ദിവസം ഗാന്ധാരിക്ക് കാഴ്ചയ്ക്ക് ചെറിയ മങ്ങലും. അപ്പം ധൃതരാഷ്ട്രർ പറയുന്നുണ്ട് അത് തെളിഞ്ഞ് തെളിഞ്ഞ് വരുമെന്ന്. ഗാന്ധാരി കാണുകയാണ്. അതിൻ്റെ അർത്ഥം നാട്ടിലെ ഒരു കാഴ്ചയിൽ നമ്മുടെ ചീത്തയാക്കുന്ന ഘടകങ്ങളുള്ളൂ, കാട്ടിൽ അതില്ല. അതിൻ്റെ മറ്റൊരർത്ഥം നാട് സൃഷ്ടിക്കുന്നത് പരിമിത മനുഷ്യരായ നമ്മളാണ്, കാട് സൃഷ്ടിക്കുന്നത് പരിമിതിയില്ലാത്ത പ്രകൃതിയാണ്. അതുകൊണ്ട് പ്രകൃതി നിങ്ങളെ കണ്ണ് തുറന്നാലും വഴി തെറ്റിക്കുകയല്ല, പക്ഷേ നാട് നിങ്ങളെ കണ്ണ് തുറന്നു വെച്ചാൽ വഴി തെറ്റിക്കും. ഇപ്പോൾ വഴി തെറ്റാൻ വേറൊന്നും വേണ്ട, ഒരു മൊബൈൽ മതി. പിന്നെ കണ്ണ് കെട്ടാതെ ജീവിക്കുന്നത് പ്രകൃതിയുമായി ചേർന്ന മനുഷ്യബോധത്തിൻ്റെ പുതിയൊരു ദർശനം വ്യാസൻ നമുക്ക് തരുന്നുണ്ട്. അവിടെ പല കാര്യങ്ങളും പറഞ്ഞ് ജീവിക്കുമ്പോഴാണ് ഒരു ദിവസം ധൃതരാഷ്ട്രർ പറയുന്നത്, എവിടെയോ ഗാന്ധാരി കാടിന് തീ പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എനിക്ക് കണ്ണില്ലാത്തത് കൊണ്ട് എനിക്ക് ഗന്ധമറിയാനുള്ള കേൾവിശക്തി ഉൾക്കൊള്ളാനുള്ള ശേഷി വളരെ കൂടുതലാണ്, അതുകൊണ്ട് എവിടെയോ തീ പിടിച്ചു. അപ്പം ഇതിലൊരും കുന്തിയും കൂടെ നോക്കുമ്പോൾ ദൂരെ എവിടെയോ മഞ്ഞ കലർന്ന പുക വരുന്നു, ചെറിയ ചൂട് അടുത്തു വരുന്നു. അപ്പം ഗാന്ധാരിയോട് ധൃതരാഷ്ട്രർ പറയുന്നത്, നിനക്ക് കണ്ണ് കാഴ്ചയായല്ലോ, ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഞാൻ മരണത്തിലേക്ക് ആ തീയിലേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് ഗാന്ധാരി പറയുന്നത്, തീ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ നമുക്ക് അങ്ങോട്ട് ചെന്ന് തീയിൽ അഭയം തേടാം. അപ്പോൾ പിറകെ നിന്ന് കുന്തിയും വിദുരരും കൂടി പോവുകയാണ്. ആ നാല് പേരങ്ങനെ ഗംഗാതീരത്ത് കാട്ടുതീയിൽപ്പെട്ട് അവരെ കൊല്ലാനുള്ള മറ്റവകാശവും ഗാന്ധാരിയും ധൃതരാഷ്ട്രനും കുന്തിയും വിദുരരും മനുഷ്യന് കൊടുക്കുന്നില്ല, അത് അവർ കൊടുക്കുന്നത് പ്രകൃതിക്കാണ്. അങ്ങനെ കൊട്ടാരത്തിൽ ജനിച്ച് എല്ലാ സൗകര്യങ്ങളോടും കൂടി വളർന്ന് കണ്ണില്ലാത്ത ഒരാളുടെ ഭാര്യയായി വലിയൊരു രാജ്യത്തിൻ്റെ കൊട്ടാരത്തിലെത്തി
അവിടെ 100 മക്കളുടെയും ഒരു മകളുടെയും ഒരു 100 മക്കൾ ആൺമക്കളുടെയും ഒരു മകളുടെയും അമ്മയായി. എല്ലാത്തരം സുഖങ്ങളും ഉണ്ടായിട്ടും അതിലൊന്നും അഭിരമിക്കാതെ കാഴ്ച പോലും കണ്ടതിൻ്റെ മനോഹാരിത സ്വപ്നം പോലെ കൊണ്ടു നടക്കാതെ ധാർമ്മികതയുള്ള ഒരകക്കണ്ണ് മാത്രം തുറന്നു വച്ച് അത് അനുസരിച്ചേ ജയമുള്ളൂ എന്ന് മകനെപ്പോലും പഠിപ്പിച്ച്. ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റു ഒരിക്കൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ വിദേശ നയം സ്വീകരിച്ചത് ഗാന്ധാരിയാണ്. കാരണം ഇന്ത്യയുടെ വിദേശ നയം ചേരി ചേരായാണ്, ഒരു ചേരിയിലുമില്ല എന്നതാണ്. അതിൻ്റെ അർത്ഥം ഒരു സാധാർമ്മിക ചേരിയിൽ ഉണ്ടെന്നാണ്. ഒരു ചേരിയിലുമല്ല, മകൻ്റെ ചേരിയിൽ പോലുമല്ല, ധാർമ്മിക ചേരിയിലാണെന്ന് ഇന്ത്യയെ പഠിപ്പിച്ച ഗാന്ധാരിയുടെ വിദേശ നയമാണ് ഇന്ത്യ ചേരി ചേരാ നയമായി സ്വീകരിച്ചത്. ഒരു കാവ്യനീതി ആധുനിക കാലത്ത് വന്നത് അന്ന് ഭീഷ്മർ ആളെ അയച്ച് കണ്ഡഹാറിൽ നിന്ന് സുന്ദരിയായ ഗാന്ധാരിയെ ഒരു തരം തട്ടിക്കൊണ്ടുവരുന്നത് പോലെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ആധുനിക കാലത്ത് മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മകളെ കണ്ഡഹാറിലുള്ള വലിയ ക്രൂരന്മാരായ ഭീകരർ തട്ടിക്കൊണ്ടു പോയി. അപ്പം ചിലപ്പം അങ്ങനെയാണ്, ചരിത്രത്തിൽ ചില കാവ്യനീതികളുണ്ട്. പക്ഷേ ആ മകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് നമുക്ക് കുറച്ച് ഭീകരന്മാരെ വിട്ടുകൊടുക്കേണ്ടി വന്നു. ഗാന്ധാരിയുടെ കൂടെ ഒരു ഭീകരനെ വന്നുള്ളൂ, അതങ്ങോട്ട് വിട്ടുകൊടുത്തില്ല, അത് ശൗനിയാണ്. അയാൾ ഇവിടെ തന്നെ ഭീകരപ്രവർത്തനങ്ങൾ കൊണ്ട് അതിൻ്റെ ഭാരമേറ്റുവാങ്ങി മരിച്ചു. ഈ ഗാന്ധാരി വ്യാസൻ നമുക്ക് തരുന്ന ഇന്ത്യൻ അമ്മയുടെ ധാർമ്മിക വെളിച്ചമായി നമ്മുടെ മുമ്പിൽ ഏത് യുദ്ധത്തിലും ഏത് തെറ്റിലും ചോദ്യം ചെയ്യാൻ ഭയമില്ലാത്ത പല അമ്മമാരുള്ള ഒരു രാജ്യം നന്മയുള്ള രാജ്യമാണെന്ന്, അവർ ഭയമില്ലാതെ ഏത് പ്രതിക്ക് മുമ്പിലും നിന്ന് ചോദ്യം ചെയ്യുമെന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു അത്ഭുത കഥാപാത്രമാണ് ആ ഗാന്ധാരിയെ ഞാൻ ഈ തരത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.